ശബരിമല കേസിൽ സർക്കാരിനോടും ദേവസ്വം കമ്മീഷണറോടും നേരിട്ട് ഏറ്റുമുട്ടി ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. സുപ്രീംകോടതിയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് വാദം നടത്തിയതിൽ ദേവസ്വം കമ്മീഷണറോട് വിശദീകരണം തേടിയെന്ന് പത്മകുമാർ പറഞ്ഞു. ആരും വിശദീകരണം തേടിയിട്ടില്ല എന്നും ബോർഡിന്റെ നിലപാട് മാത്രമാണ് സുപ്രീംകോടതിയെ അറിയിച്ചത് എന്നും കമ്മീഷണർ എൻ വാസു മറുപടി നൽകി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തുടക്കം മുതൽ സർക്കാരുമായി ഇടഞ്ഞു നിന്ന ബോർഡ് പ്രസിഡന്റ് പരസ്യമായി തന്നെ അതൃപ്തി വ്യക്തമാക്കുകയായിരുന്നു എന്ന് സാവകാശ ഹർജിയുടെ തുടർച്ചയായ വാദം മാത്രമാണ് കോടതിയിൽ നടന്നതെന്ന് ഇന്നലെ പറഞ്ഞ പത്മകുമാർ ഇന്ന് നിലപാട് മാറ്റി. സ്ത്രീ പ്രവേശനത്തിന് ശക്തമായി അനുകൂലിച്ചുള്ള നിലപാട് സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് അനുമതിയില്ലാതെയാണ്. ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ബോർഡ് അംഗീകരിച്ച സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങൾ മാത്രമാണ് കോടതിയെ അറിയിച്ചതെന്നാണ് കമ്മീഷണറുടെ മറുപടി. ബോർഡ് കോടതിയെ സമീപിച്ചത് വിധി നടപ്പാക്കുന്നതിൽ സാവകാശം തേടിയാണ്. മണ്ഡലം മകരവിളക്ക് കാലം കഴിഞ്ഞതിനാൽ ഇനി സാവകാശ ഹർജിക്ക് പ്രസക്തിയില്ല. ദേവസ്വം പ്രസിഡന്റ് ഇതുവരെ വിശദീകരണം തേടിയിട്ടില്ലെന്നും വാസു. എന്തെങ്കിലും അങ്ങനെ ഒരു വിശദീകരണം ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. സുപ്രീം കോടതിയിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. എന്നോട് വിശദീകരണമായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടിലായിരുന്നു പ്രസിഡന്റ് എ പത്മകുമാർ. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പലവട്ടം പ്രസിഡന്റിനെ തിരുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ എൻ വാസു കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ച അര മണിക്കൂർ നീണ്ടു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കില്ല എന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ബി ബി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ദേവസ്വം ബോർഡിനകത്ത് സംഭവിക്കുന്നത്? പത്മകുമാർ പുറത്തേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത്തരം അഭ്യൂഹങ്ങൾ വളരെ കാലമായി പ്രചരിക്കുന്നുണ്ട്. ശബരിമല വിവാദം വന്നതുമുതൽ അത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ തന്നെ ഇന്നലെ ദേവസ്വം ബോർഡ് സുപ്രീംകോടതി നിലപാട് മാറ്റി. ദേവസ്വം ബോർഡിന്റെ മുൻ നിലപാടിനെ പൂർണ്ണമായും വ്യതിരിച്ചുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പൂർണ്ണമായും ആ അഭ്യൂഹങ്ങളെ തള്ളിക്കളയുകയാണ്. ഒരു കാരണവശാൽ അദ്ദേഹം രാജിവെക്കില്ല എന്നാണ് കടകംപള്ളിയുടെ മറുപടി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതും താൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നാണ്. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നാണ് ലഭ്യമായ വിശ്വസനീയമായ വിവരങ്ങൾ. ഏതായാലും ദേവസ്വം ബോർഡിൽ കാര്യങ്ങൾ അത്ര സുഖമല്ല എന്നല്ലേ പറയേണ്ടത്. ഞാൻ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ആശയക്കുഴപ്പം അദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സുപ്രീംകോടതിയുടെ വിധി ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. സാവകാശ ഹർജിയാകട്ടെ ഇന്നലെ പരിഗണനയ്ക്ക് വന്നതുമില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സുപ്രീംകോടതിയിൽ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിലപാട് മാറ്റം അറിഞ്ഞില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നയം തീരുമാനിച്ചത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ദേവസ്വം ബോർഡ് അറിയാതെ ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് കോടതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഗൂഢാലോചന തന്നെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടോ എങ്കിൽ അത് എങ്ങനെയുണ്ടായി എന്ന്, എങ്ങനെ സംഭവിച്ചു എന്ന് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ബോർഡും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പത്മകുമാർ സത്യസന്ധനാണെങ്കിൽ ഉടൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും ആവശ്യപ്പെട്ടു. വിശ്വാസങ്ങളെ സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രാഥമികമായ ചുമതല. കാണിക്കവഞ്ചിയിൽ ഭക്തജനങ്ങൾ അർപ്പിച്ച കാശുകൊണ്ട് ശബരിമലയെ തകർക്കാൻ, അയ്യപ്പനെ തകർക്കാൻ, വിശ്വാസത്തെ തകർക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായി. ഈ സാഹചര്യത്തിൽ എല്ലാവരും അടിയന്തരമായി ശബരിമലയിലെ പടിയിറങ്ങണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ വീണ്ടും വാദം കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഇന്നലത്തെ ഉത്തരവ് പിൻവലിച്ച് വാദം കേൾക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം തള്ളി. അഭിഭാഷകർക്ക് വാദങ്ങൾ എഴുതി നൽകാം. എഴുതി നൽകുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയാൽ വീണ്ടും തുറന്ന കോടതിയിൽ വാദത്തിന് അവസരം നൽകാമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അയ്യപ്പ ഭക്തരുടെ ദേശീയ അസോസിയേഷന് വേണ്ടി മാത്യൂസ് നെടുമ്പാറയാണ് കേസ് മെൻഷൻ ചെയ്തത്. കേരളത്തിൽ ശബരിമലയും സഭാതർക്കവും കാരണം വലിയ അസ്വസ്ഥതയുണ്ടായെന്നും വാദം കേൾക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇതിലേക്ക് കടന്നില്ല.
ഏറ്റുമാനൂർ ക്ഷേത്ര ഉത്സവ കൊടിയേറ്റിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും വിട്ടുനിന്നു. ഒരു വിഭാഗം ഭക്തരുടെ പ്രതിഷേധമുണ്ടായേക്കുമെന്ന സൂചന കാരണമാണ് ഇവർ പിന്മാറിയതെന്നാണ് വിവരം. ബോർഡംഗം കെ പി ശങ്കരദാസ് കോട്ടയത്തെത്തിയ ശേഷമാണ് സാംസ്കാരിക സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയത്. ഏറ്റുമാനൂർ ക്ഷേത്രോത്സവ കൊടിയേറ്റിലും തുടർന്നുള്ള സാംസ്കാരിക സമ്മേളനത്തിലും ദേവസ്വം ബോർഡ് പ്രതിനിധികൾ പതിവായി പങ്കെടുക്കാറുണ്ട്. ഇത്തവണയും ഇവരുടെ പേരുകൾ നോട്ടീസിൽ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ പിന്മാറി. വിശ്വാസപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അംഗങ്ങളുടെ പിന്മാറ്റമെന്നാണ് ക്ഷേത്രോപദേശക സമിതിയുടെ പ്രതികരണം. അപ്പോൾ പ്രസിഡന്റിന് വരാനുള്ള അസൗകര്യം ഉണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്തായതുകൊണ്ട് അറിയിക്കുകയുണ്ടായി. മെമ്പർമാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മെമ്പർമാർ പറയുന്നത് അവർ പുതിയ ആൾക്കാരാണ്, കൊടിയേറ്റ് തൊഴിലാൽ കൊടി ഇറക്കം തൊഴിലുണ്ടോ, രണ്ടും കൂടി കൂടി ഒത്തുവന്നില്ലെങ്കിൽ അത് ആചാരവിരുദ്ധമാകുന്നതിനാൽ അവർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കോട്ടയത്തുണ്ടായിരുന്ന കെ പി ശങ്കർദാസ് പങ്കെടുക്കുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നെങ്കിലും വിട്ടുനിന്നു. ബോർഡംഗം വിജയകുമാർ കോട്ടയത്തേക്കുള്ള യാത്ര ഇടയ്ക്ക് റദ്ദാക്കി തിരുവനന്തപുരത്തിന് മടങ്ങി. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡ് വിശ്വാസികളെ ചതിച്ചെന്നാരോപിച്ച് ശബരിമല കർമ്മസമിതി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷേധം നേരിടേണ്ടി വന്നാൽ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന സൂചനയെ തുടർന്നാണ് ബോർഡ് പ്രതിനിധികളുടെ പിന്മാറ്റമെന്നാണ് വിവരം. അതിനിടെ കോട്ടയം തിരുനക്കര ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ റീത്ത് വെച്ചു. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് വിശ്വാസികളെ വഞ്ചിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ന്യൂസ് 18 കോട്ടയം. ആർ എസ് എസിനും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. ഇന്ത്യയെ ഏക ആശയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ ബഹുമാനിക്കപ്പെടണമെന്നും രാഹുൽ എ ഐ സി സി ദേശീയ വിഭാഗം കൺവെൻഷനിൽ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ റദ്ദാക്കുമെന്ന് ഇതേ വേദിയിൽ മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ സുസ്മിത ദേവ് ഉറപ്പു നൽകി. രാജ്യത്ത് എല്ലാ മതങ്ങളും ഭാഷകളും ബഹുമാനിക്കപ്പെടണം. എന്നാൽ ഏക ആശയത്തിലേക്കാണ് RSS ഉം നരേന്ദ്രമോദിയും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യത്തെക്കാളും മുകളിലാണ് താനെന്നാണ് നരേന്ദ്രമോദിയുടെ ഭാവം. അടുത്ത 3 മാസത്തിനുള്ളിൽ രാജ്യം മോദിയെ പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. RSS ചാത്താ ഹൈ കി ഹിന്ദുസ്ഥാൻ കാ കോൺസ്റ്റിറ്റ്യൂഷൻ ജോ ഹൈ ഉസേ പരേ കർ ദിയാ ജായേ ഓർ ഇസ് ദേശ് കോ നാഗ്പൂർ സേ ചലായാ ജായേ. 2019 കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ റദ്ദാക്കുമെന്ന് ഇതേ വേദിയിൽ മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ സുഷ്മിത ദേവ് ഉറപ്പു നൽകി. കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണെന്ന് BJP പ്രതികരിച്ചു. ബാർ ബാർ രാഹുൽ ഗാന്ധി അപശബ്ദോ കാ പ്രയോഗ് കർത്തേ ഹൈ കഹീ ന കഹീ യേ രാഹുൽ ഗാന്ധി ജി കി ന കേവൽ അപരിപക്വത അപിതു മൈ കഹുംഗാ ഏക് ഖരാബ് മാനസികത ദിഖാ. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ബംഗാളിൽ കോൺഗ്രസും CPMഉം തെരഞ്ഞെടുപ്പ് ധാരണയിലേക്ക്. സഖ്യമുണ്ടാകില്ലെങ്കിലും പരസ്പരം മത്സരിക്കില്ല. ജയസാധ്യതയുള്ള സീറ്റുകളിൽ പരസ്പരം സഹായിക്കാനും ധാരണയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റി തീരുമാനം മറികടന്ന് ബംഗാളിലുണ്ടാക്കിയ സഹകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിപ്പിക്കാനാണ് CPM സംസ്ഥാന ഘടകത്തിന്റെ നീക്കം. ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും ഇതിന് തയ്യാറുമാണ്. സംസ്ഥാനത്തു നിന്നുള്ള ഈ ആലോചന സംബന്ധിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. പാർലമെന്റിൽ വച്ചാണ് ഇരുവരും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയത്. വെള്ളിയാഴ്ച ചേരുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷമാകും അന്തിമ തീരുമാനം. എന്നാൽ കോൺഗ്രസുമായി സഖ്യമോ മുന്നണിയോ വേണ്ടെന്ന മുൻ നിലപാടിൽ പോളിറ്റ് ബ്യൂറോ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം മത്സരിക്കേണ്ടതില്ലെന്നും ജയസാധ്യതയുള്ള സീറ്റുകളിൽ പരസ്പരം സഹായിക്കാമെന്നുമുള്ള ധാരണയിലേക്കാകും ഇരു പാർട്ടികളും എത്തുക. കേന്ദ്ര സർക്കാരിനും ബംഗാൾ സർക്കാരിനുമെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ റാലി വൻ വിജയമായ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നിർദ്ദേശവും CPMൽ ഉയർന്നിട്ടുണ്ട്. ശനിയാഴ്ച ബംഗാൾ PCC പ്രസിഡന്റ് സോമൻ മിത്ര രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ അവസരം നൽകാത്ത തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് ദോഷമേ ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാന കോൺഗ്രസിന്റെ നിലപാട്. ആ സഖ്യം കോൺഗ്രസിനെ ഭരണപക്ഷത്തിന്റെ ഭാഗമാക്കുമെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നും ഇവർ വാദിക്കുന്നു. അതേസമയം CPMമായി ധാരണയുണ്ടാക്കിയാൽ ആകെയുള്ള 40 സീറ്റുകളിൽ പകുതിയെങ്കിലും ചോദിച്ചു വാങ്ങണമെന്ന ആവശ്യവും സംസ്ഥാന ഘടകം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വയ്ക്കും. TJ ശ്രീലാൽ, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PCC അധ്യക്ഷന്മാരും പ്രചാരണ സമിതി ചെയർമാൻമാരും മത്സരിക്കേണ്ടതില്ല എന്ന് AICCയിൽ ധാരണ. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റികളിൽ മേൽനോട്ടത്തിനായി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഉൾപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഡൽഹിയിൽ ചേരുന്നു. പ്രിയങ്ക ഗാന്ധി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രചാരണം ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തം കണക്കിലെടുത്താണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ധാരണ. PCC അധ്യക്ഷന്മാരും പ്രചാരണ സമിതി ചെയർമാൻമാരും മത്സരിക്കാതെ മറ്റു പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ
ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതിനാൽ ജയസാധ്യതയുള്ള AICC ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും മത്സരിക്കും. കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ട് ഗാന്ധി കുടുംബത്തിൽ നിന്ന് സോണിയയ്ക്കും രാഹുലിനും പുറമെ പ്രിയങ്കയും മത്സരിക്കാനാണ് സാധ്യത. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് തടയിടാൻ സ്ക്രീനിംഗ് കമ്മിറ്റി ഘടന പരിഷ്കരിച്ചു. PCC അധ്യക്ഷൻ, നിയമസഭാ കക്ഷി നേതാവ്, സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, സെക്രട്ടറി എന്നിവരും സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സമിതികളിൽ ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിലെ തയ്യാറെടുപ്പുകൾ. ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയുള്ള 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക February 20 മുമ്പ് സമർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, News 18. ആരാകും സ്ഥാനാർത്ഥി? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് LDFും UDFും സമീപിച്ചിരുന്നെങ്കിലും മത്സരിക്കാനില്ലെന്ന് കുര്യൻ News 18 പറഞ്ഞു. രാഷ്ട്രീയം എന്നത് ഭാവിയിൽ ഇനിയൊരു സാധ്യതയാണോ? അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ യാതൊരു തരത്തിലും എനിക്കിപ്പോൾ തീരുമാനമില്ല. രാഷ്ട്രീയ പ്രവേശനം മനസ്സിലില്ലെന്ന് നവംബറിൽ സുപ്രീംകോടതിയിൽ നിന്ന് വിരമിക്കുമ്പോൾ തന്നെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് News 18 പറഞ്ഞിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. മുൻ തീരുമാനം ജസ്റ്റിസ് കുര്യൻ ജോസഫ് പുനഃപരിശോധിക്കുമോ എന്നായി എല്ലാവരുടെയും ചോദ്യം. ഇതിന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് തന്നെ മറുപടി നൽകുകയാണ്. മത്സരിക്കാൻ സീറ്റ് വാഗ്ദാനം ചെയ്ത് UDFും LDFും തന്നെ സമീപിച്ചിരുന്നതായി അദ്ദേഹം News 18 വെളിപ്പെടുത്തി. കോട്ടയം, ചാലക്കുടി, എറണാകുളം, തൃശൂർ സീറ്റുകളാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ മത്സരിക്കാനില്ല. ഈ മണ്ഡലങ്ങളിലെന്നല്ല, രാജ്യത്ത് ഒരിടത്തും മത്സരിക്കില്ല. മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ്. രാഷ്ട്രീയ പ്രവേശനം നിലവിൽ പരിഗണനയിലില്ലെന്നും മുൻ നിലപാട് ആവർത്തിച്ച് ജസ്റ്റിസ് കുര്യൻ ജോസഫ് വ്യക്തമാക്കി. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ശേഷം ഡൽഹിയിൽ ആർബിട്രേഷൻ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കുര്യൻ ജോസഫ്. ജുഡീഷ്യറിയിൽ സുതാര്യതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ പാർട്ടി പിന്തുണയോടെയോ മത്സരിപ്പിച്ചാൽ വിജയമുറപ്പെന്ന കണക്കുകൂട്ടലായിരുന്നു പാർട്ടികൾ. എം ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി. തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ എതിർത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP ഭാരവാഹികൾ ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് വെള്ളാപ്പള്ളി പാലക്കാട് പറഞ്ഞു. ബിനാമി ഇടപാട് വഴി ലണ്ടനിൽ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇന്നലെ 6 മണിക്കൂർ വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ 8 മണിക്കൂർ പിന്നിട്ടു. ലണ്ടനിൽ സ്വത്തുക്കളില്ലെന്നും മനോജ് അറോറയുമായി ബിസിനസ് ബന്ധങ്ങളില്ലെന്നും വാദ്ര മൊഴി നൽകി. വാദ്രയ്ക്കെതിരായ നടപടിയെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കാതിരിക്കാനാണ് BJPയുടെ കളിയെന്ന് മമത ആരോപിച്ചു. INX മീഡിയ കേസിൽ മറ്റൊരു കോൺഗ്രസ് നേതാവായ P ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നുണ്ട്. CBI മുൻ ഇടക്കാല ഡയറക്ടർ നാഗേശ്വര റാവുവിനെതിരെ കോടതി അലക്ഷ്യ നടപടിക്കൊരുങ്ങി സുപ്രീംകോടതി. ബീഹാറിലെ മുസഫർപൂർ ഷെൽട്ടർ ഹോം പീഡനക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ AK ശർമ്മയെ സ്ഥലം മാറ്റിയ നടപടി പ്രഥമദൃഷ്ട്യാ കോടതി അലക്ഷ്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിരീക്ഷിച്ചു. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് അനുമതിയില്ലാതെ നീക്കിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് നേരിട്ട് ഹാജരായി വിശദീകരിക്കാൻ കോടതി ഉത്തരവിട്ടു. അടുത്ത ചൊവ്വാഴ്ചയാണ് നാഗേശ്വർ റാവു ഹാജരാകേണ്ടത്. സ്ഥലം മാറ്റത്തിനെതിരെ AK ശർമ്മ തന്നെയാണ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് സമ്മാനവുമായി റിസർവ് ബാങ്ക്. പലിശ 0.5% കുറച്ചതോടെ ഭവന വാഹന വായ്പകളുടെ നിരക്ക് കുറയും. വായ്പാ വിതരണം ഉദാരമാക്കാനായി ബാങ്കുകളിലേക്ക് കൂടുതൽ പണമെത്തിക്കാൻ വിവിധ പദ്ധതികളും റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാരിനോടിണഞ്ഞ് ഉർജിത് പട്ടേൽ രാജിവെച്ചതോടെ ചുമതലയേറ്റ ശക്തികാന്ത ദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ യോഗത്തിലാണ് തീരുമാനം. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയ്ക്കുള്ള പലിശയായ റിപ്പോ നിരക്ക് 6.5%-ൽ നിന്ന് 6.25%. ബാങ്കുകളുടെ നിക്ഷേപത്തിനുള്ള പലിശയായ റിവേഴ്സ് റിപ്പോ 6%-ആയും കുറയും. ഇതോടെ ബാങ്കുകൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭവന വാഹന വായ്പകൾ നൽകാൻ സാഹചര്യമുണ്ടാകും. ബാങ്കുകൾക്ക് കൂടുതൽ പണമെത്തിക്കാൻ നടപടി തുടങ്ങിയതായി ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് ഡയറക്ഷൻസ് വുഡ് ബി റാഷണലൈസ്ഡ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് സിംപ്ലിഫൈയിങ് റെഗുലേഷൻസ് ആൻഡ് റിഡ്യൂസിംഗ് പ്രിസ്ക്രിപ്റ്റീവ് സ്റ്റിപ്പുലേഷൻസ് ടു പ്രൊമോട്ട് ലിക്വിഡിറ്റി ബൈ എൻകറേജിംഗ് പാർട്ടിസിപ്പേഷൻ പ്രൊഡക്ട് ഇന്നൊവേഷൻ ആൻഡ് ബൈ ഈസിംഗ് ആക്സസ് നോംസ്.
കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ച വിരാൾ ആചാര്യ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. പണനയ യോഗത്തിൽ 2-4 വോട്ടുകൾക്കാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം നടപ്പായത്. ആഗോള മാന്ദ്യത്തിന്റെ ലക്ഷണമുള്ളതിനാൽ നിരക്ക് കുറയ്ക്കരുതെന്നായിരുന്നു എതിർക്കുന്നവരുടെ നിലപാട്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. കന്യാസ്ത്രീകളെ വൈദികർ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്ന് തുറന്ന് സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപാപ്പ, ചില മെത്രാന്മാരും വൈദികരും കന്യാസ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട് എന്നും അത് തടയാൻ തനിക്ക് ധാർമ്മിക ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമായാണ് ഒരു മാർപാപ്പ കന്യാസ്ത്രീകൾ ലൈംഗിക പീഡനത്തിനിരയാകുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്നത്. യു എ സന്ദർശനത്തിനു ശേഷം മടങ്ങുമ്പോൾ വിമാനത്തിൽ മാധ്യമപ്രവർത്തകർക്കുള്ള മറുപടിയിലാണ് മാർപാപ്പ നിലപാട് വ്യക്തമാക്കിയത്. കന്യാസ്ത്രീകൾ സഭയ്ക്കുള്ളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നതായ വാർത്തകൾ അദ്ദേഹം ശരിവച്ചു. ചില പുരോഹിതരും ബിഷപ്പുമാരും കന്യാസ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. ദീർഘകാലമായി ഇത് സഭയുടെ ശ്രദ്ധയിലുണ്ട്. പരിഹാര നടപടികളൊന്നും പൂർണ്ണമായി ഫലപ്രദമായിട്ടില്ല. പല സംഭവങ്ങളിലും അന്വേഷണം തുടരുകയാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു. ലൈംഗിക ചൂഷണം മാത്രമല്ല, കന്യാസ്ത്രീകളെ ലൈംഗിക അടിമകളാക്കിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. തന്റെ മുൻഗാമി ബെനഡിക്ട് മാർപാപ്പയുടെ കാലത്ത് അത്തരമൊരു സംഭവത്തിൽ ഒരു സന്യാസിനി സഭയെ ഒന്നാകെ പിരിച്ചുവിടേണ്ടി വന്ന കാര്യവും ഫ്രാൻസിസ് മാർപാപ്പ ഓർമ്മിപ്പിച്ചു. വിഷയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് സഭയ്ക്ക് നല്ല ബോധ്യമുണ്ട്. പരിഹാര നടപടികൾ ഉണ്ടാകുമെന്നും മാർപാപ്പ പറഞ്ഞു. ഫ്രാൻസിസ് മാർപാപ്പയുടെ ലൈംഗിക അടിമകൾ എന്ന പ്രയോഗം വലിയ വിവാദമായി. അധികാരം ഉപയോഗിച്ച് കന്യാസ്ത്രീകളെ മാനസികമായി അടിമകളാക്കുന്നതിനെയാണ് ഫ്രാൻസിസ് മാർപാപ്പ ഉദ്ദേശിച്ചതെന്ന് ഇന്ന് വത്തിക്കാൻ പത്രക്കുറിപ്പിൽ വിശദീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ പടയൊരുക്കം. ദേവസ്വം കമ്മീഷണർക്ക് പിന്നാലെ ബോർഡംഗം എൻ വിജയകുമാറും പ്രസിഡന്റിനെ തള്ളി രംഗത്തെത്തി. ബോർഡ് തീരുമാനിച്ച വിഷയം തന്നെയാണ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് എന്ന് വിജയകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ദേവസ്വം കമ്മീഷനിൽ നിന്ന് വിശദീകരണം ചോദിക്കുമെന്നടക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ദേവസ്വം ബോർഡംഗം ശ്രീ എൻ വിജയകുമാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ദേവസ്വം ബോർഡിന്റെ മുൻ നിലപാടും ഇപ്പോഴത്തെ നിലപാടും തമ്മിൽ എന്താണ് മാറ്റം? ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് നേരത്തെയുള്ള നിലപാട്. ഇപ്പോഴുള്ള നിലപാട്, വിധി എന്തായിരുന്നാലും ദേവസ്വം ബോർഡ് നടപ്പിലാക്കും. ഈ പിന്നെ ഏത് സാഹചര്യത്തിലാണ് ദേവസ്വം കമ്മീഷനോട് വിശദീകരണം ചോദിക്കും എന്ന് പറയുന്നത്? ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത് സാവകാശ ഹർജിയാണ്. പക്ഷേ ആ ഹർജി ഇന്നലെ സുപ്രീം കോടതി എടുത്തില്ല. സുപ്രീം കോടതി പറഞ്ഞത് അപ്പാരൻ്റ് ഇറർ വല്ലതും ജഡ്ജ്മെൻറ്റിലുണ്ടെങ്കിൽ മാത്രം അത് മാത്രം എടുത്താൽ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞത് ഈ വിധി നടപ്പിലാക്കുവാനും ഈ വിധി ദേവസ്വം ബോർഡ് അംഗീകരിക്കും എന്നുള്ളത് കോടതിയിൽ അസന്നിഗ്ധമായി പറഞ്ഞത്. പിന്നെ ഇന്ത്യൻ ഭരണഘടന ആണ് സുപ്രീമായത്. ആ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശങ്ങൾ അത് എല്ലാവർക്കും ബാധകമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യമായി എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ് ആഗോള തലത്തിൽ തന്നെ ഉള്ളത്. അല്ലാതെ ആരെയും ഒഴിവാക്കാനുള്ള ചിന്തയല്ല ഉള്ളതെന്നും കോടതിയിൽ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ വക്കീൽ പറയുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡ് പൂർണ്ണമായും ചർച്ചയെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ അവിടെ വാദിച്ചത്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഭിഭാഷകൻ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞത്. അതിന് വ്യത്യസ്ത അഭിപ്രായമില്ലല്ലോ. ദേവസ്വം ബോർഡിൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്നും ദേവസ്വം ബോർഡ് ചർച്ചയെടുത്ത നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ സുപ്രീംകോടതി പറഞ്ഞതെന്നുമാണ് ദേവസ്വം ബോർഡ് അംഗം പറയുന്നത്. അധോലോക കുറ്റവാളി രവി പൂജാരി പി സി ജോർജ് എം എൽ എയെ വിളിച്ചു എന്നതിന് സ്ഥിരീകരണം. രവി പൂജാരി പിടിയിലായ സെനഗലിൽ നിന്ന് 4 ഇന്റർനെറ്റ് കോളുകൾ പി സി ജോർജിന് ലഭിച്ചതിന്റെ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു. മക്കളെ കൊലപ്പെടുത്തുമെന്ന് രവി പൂജാരി ഭീഷണിപ്പെടുത്തിയെന്ന് പി സി ജോർജ് പറഞ്ഞു. അദ്ദേഹം എനിക്കും തന്നെ വിളിച്ചു, രവി പൂജാരി വിളിച്ചിരുന്നു. ഞാൻ എനിക്ക് രവി പൂജാരിയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് എന്നെ 2 പ്രാവശ്യം വിളിച്ചു. ഇങ്ങനെ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം മലയാളമാണ്, അത് അയാളല്ലല്ലോ. 1-2 പ്രാവശ്യം വിളിച്ച് ഇംഗ്ലീഷിൽ ഹിന്ദി ചേർത്താണ് സെൻസ് കറക്റ്റ് നോക്കണം. പോലീസ് തന്നെ അടിച്ചപ്പോഴാണ് കണ്ടത്. ഒരാളെ കൊല്ലും ഇതാണ് എഴുതിയത്. ഫ്രാങ്കോ മെത്രാനെ രക്ഷിച്ചതിൽ ഉള്ള വിരോധത്തിന്റെ പേരിൽ അവരുടെ കൊട്ടേഷനാണിത്. അല്ലെ പിന്നെ ഈ രവി പൂജാരിക്ക് എന്താ കാര്യം? കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവ സമയത്ത് നിന്ന് കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് ഫോൺ കോളുകൾ പോയതായി രേഖകൾ വ്യക്തമാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്കായി അന്വേഷണ സംഘം മുംബൈയിലേക്ക് തിരിച്ചു.
സർക്കാർ സ്കോളർഷിപ്പ് പ്രതീക്ഷിച്ച് സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ചേർന്നവരെ ചതിച്ച് പുതിയ മാനദണ്ഡങ്ങൾ. ചട്ടങ്ങൾ പുതുക്കിയതോടെ BPL വിഭാഗത്തിലെ നിരവധി വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്തായി. സ്കോളർഷിപ്പിന് അർഹത ഓലമേഞ്ഞ വീട്ടിലും പുറമ്പോക്കിലുമൊക്കെ കഴിയുന്നവർക്ക് മാത്രമാക്കിയാണ് സർക്കാർ പരിഷ്കരിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബാങ്കിൽ പോയിട്ട് ലോൺ തരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ 10-20 സെന്റ് സ്ഥലമേ ഉള്ളൂ. അത് 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീടേ ഉള്ളൂ. പിന്നെ 4 ചക്ര വാഹനമല്ലേ എനിക്ക്. പിന്നെ എൻ്റെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BPL കാർഡാണ്. 2 വർഷത്തിന് ആ ഒരു പഠനം നടത്തിയ ഒരു കുട്ടി പെട്ടെന്ന് എടുത്ത ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി തീർച്ചയായിട്ടും ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പാണ്. ഇത് ഒരു രക്ഷിതാവിൻ്റെ മാത്രം പരാതിയല്ല. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ നിർധന കുടുംബങ്ങളിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും കുടുംബത്തിലെ സ്ഥിതി സമാനമാണ്. പ്രതിസന്ധിക്കു കാരണം സ്കോളർഷിപ്പിന് അർഹരായവരെ കണ്ടെത്തുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ. അതിങ്ങനെ, കുടുംബത്തിലെ ആർക്കും 25,000 രൂപയിലധികം ശമ്പളമുണ്ടാകരുത്. വീട് ഓലമേഞ്ഞതോ പുറമ്പോക്കിലോ ആകണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങളുമുണ്ടാകണം. ഇങ്ങനെയല്ലാത്ത ആർക്കും അർഹതയില്ല. NRI ഫീസിലെ 5 ലക്ഷം രൂപ സ്കോളർഷിപ്പിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം 2017 വർഷത്തിൽ മാത്രം 11,80,00,000 രൂപ സ്കോളർഷിപ്പ് ഫണ്ടിലുണ്ടായിരിക്കെയാണ് അർഹരായവർക്ക് നിഷേധിക്കപ്പെടുന്നത്. ഗവൺമെന്റ് വാങ്ങിവെച്ചിരിക്കുന്ന സംഖ്യ അത്തരം കുട്ടികൾക്ക് വീതിച്ച് നൽകണം, ഇല്ലെങ്കിൽ പഠനം അവതാരത്തിലാവും. ഇവർ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ കണിശമായ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട്ടികളെ കണ്ടെത്താൻ പ്രയാസമുണ്ട്. മാനദണ്ഡങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നുണ്ടെന്നും എന്നാൽ സർക്കാർ തീരുമാനമായതിനാൽ ഒന്നും ചെയ്യാനാകില്ലെന്നുമാണ് പ്രവേശന കമ്മീഷണറുടെ ഓഫീസ് പ്രതികരിച്ചത്. രണ്ടു വർഷമായിട്ടും സ്കോളർഷിപ്പ് തുക സർക്കാരിൽ നിന്ന് ലഭിക്കാത്തതിനാൽ പല കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് ഹാജർ നൽകുന്നുമില്ല. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ ജെയിംസ് മാത്യു MLA. ഫിറോസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിയും സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസും നൽകിയതായി MLA പറഞ്ഞു. IKMLA നിയമനവുമായി ബന്ധപ്പെട്ട് PK ഫിറോസ് പുറത്തുവിട്ടത് വ്യാജരേഖയാണെന്ന് ആരോപിച്ചാണ് പരാതി. തന്നെ അപകീർത്തിപ്പെടുത്താനായിരുന്നു ശ്രമമെന്നും ഫിറോസ് അപകടകാരിയായ ക്രിമിനലാണെന്നും ജെയിംസ് മാത്യു ആരോപിച്ചു.